ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഫാനിൻ്റെ കപ്പാസിറ്റർ മാറ്റിയതിന് ശേഷം ഫാനിന് സ്പീഡുണ്ട് പക്ഷേ ഒട്ടും കാറ്റ് കിട്ടുന്നില്ല അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് സിമ്പിളായിട്ട് തന്നെ പരിഹരിക്കാം അതായത് ഫാൻ ഫുൾ സ്പീഡിലാണ് കറങ്ങുന്നതെങ്കിൽ പോലും ഫാനിൻ്റെ അടിയിൽ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിലുള്ള കാറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ അതെങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം അപ്പോൾ ഇവിടെ ഫാന് ഫുൾ സ്പീഡിൽ ഇട്ടിട്ടും ഫാൻ്റെ അടിയിലിരുന്നിട്ട് കാറ്റ് കുറവാണെന്നാണ് ഈ ഒരു വീട്ടിൻ്റെ ഓണറ് പറഞ്ഞേക്കുന്നത് അപ്പം നമുക്കത് സിമ്പിളായിട്ട് തന്നെ ശരിയാക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഫാന് ഫുൾ സ്പീഡിൽ തന്നെ ഇട്ടേക്കുവാണ് അതായത് ഇവിടെ റെഗുലേറ്റർ അഞ്ചിലാണ് ഇട്ടേക്കുന്നത് അപ്പോൾ റെഗുലേറ്ററിന് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ നമ്മളിവിടെ ഫുൾ സ്പീഡിൽ തന്നെ ഇട്ടേക്കുവാണു എന്നിട്ടും കാറ്റ് കുറവാണ് അപ്പോൾ നമുക്ക് ഈ ഫാന് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഫാനൊന്ന് അഴിച്ചെടുക്കണം അപ്പോൾ ഇത് അഴിച്ചെടുക്കാതെ തന്നെയും ചെയ്യാൻ പറ്റും ഇപ്പം നമുക്കിതൊന്ന് അഴിച്ചെടുത്ത് ചെയ്യുമ്പോഴാണ് ചെയ്യുന്നതാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫാൻ അഴിക്കാനായിട്ട് ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു ക്യാപ്പ് ഒന്ന് മുകളിലേക്കൊന്ന് ഉയർത്തി വെക്കാം അപ്പോൾ ഫാനിനകത്ത് കൂടെ പുതിയ കപ്പാസിറ്ററാണ് ഇട്ടേക്കുന്നത് അത് ഹൗസ് ഓണർ തന്നെയാണ് ഇട്ടേക്കുന്നത് രണ്ട് ദിവസം മാത്രമേ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മൾ കപ്പാസിറ്റർ എല്ലാം കൊടുത്തേക്കുന്നത് ചെക്ക് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സേഫ്റ്റി പിന്നൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നെറ്റ് വളരെ സിമ്പിളായിട്ട് തന്നെ ഇതുപോലെ ഒരു പ്ലെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു നെറ്റും അതുപോലെ ആ ഒരു കണക്ഷൻ ഫാനത്തേക്ക് കൊടുത്തേക്കുന്ന ആ ഒരു കണക്ഷനും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫാൻ സിമ്പിളായിട്ട് തന്നെ ഇളക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളിവിടെ ഫാൻ ഇളക്കി എടുത്ത് വെച്ചിട്ടുണ്ട് എന്തായാലും ഫാൻ അഴിച്ചിറക്കിയതല്ലേ അപ്പോൾ അതൊന്നും നല്ലപോലെ വൃത്തിയായിട്ട് തുടച്ചു തരാമെന്ന് പറഞ്ഞാൽ ഹോസ് സൗണ്ടർ എടുത്തുകൊണ്ട് പോയിട്ട് നല്ലതുപോലെ തുടച്ച് ക്ലീൻ ആക്കി കൊണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഇത് കപ്പാസിറ്റിൻ്റെ കണക്ഷൻ കൊടുക്കാൻ അറിഞ്ഞുകൂടാത്തവർക്ക് അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ റെഗുലേറ്റർ ഫുൾ സ്പീഡിലിട്ടിട്ടും ഫാൻ്റെ സ്പീഡ് കുറവാണെന്നുണ്ടെങ്കിൽ അത് കാസിറ്ററിൻ്റെ കംപ്ലൈൻ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ കപ്പാസിറ്റർ വേണം ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ അതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം ഇവിടെ ആ ഫാനിനകത്ത് നിന്ന് മൂന്ന് വയറും കപ്പാസിറ്ററിൽ നിന്ന് രണ്ട് വയറുമാണ് വരുന്നത് അപ്പോൾ കപ്പാസിറ്ററിൻ്റെ ഒരു വയറും ഫാനിൻ്റെ ഒരു ചുമന്ന വയറും കൂടി ചേർത്തിട്ടാണ് കൊടുത്തേക്കുന്നത് അതുപോലെ ആ കപ്പാസിറ്ററിൻ്റെ ഒരു ചുമന്ന വയറും ഫാനിൻ്റെ ഒരു മഞ്ഞ വയറും കൂടെ ചേർത്തിട്ടാണ് രണ്ടും കൂടെ ചേർത്ത് പിരിച്ചിട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അതുപോലെ ഒരു ബ്ലാക്ക് വയർ സിംഗിളായിട്ട് കൊടുത്തേക്കുവാണ് അത് ആ കോമൺ നോട്ടിലാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വിഷയ ഇതൊന്നും അല്ല ഫാനിൻ്റെ സ്പീഡ് കൂടുതലാണെങ്കിൽ പോലും കാറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാമെന്നാണ് ഇനി പറയുന്നത് അപ്പം നമ്മുടെ എല്ലാം സീലിംഗ് ഫാനുകളുടെ ലീഫിന് ഒരു ചരിവുണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല എല്ലാ ഫാനുകളുടെ ലീഫിനും ഒരു ചരിവുണ്ടാവും ആ രീതിയിലാണ് കമ്പനി അത് നിർമ്മിച്ചേക്കുന്നത് അപ്പോൾ ഈ ഒരു ചരിവിനനുസരിച്ചായിരിക്കും നമുക്ക് കാറ്റ് കിട്ടുന്നത് അതായത് ഫാനിൻ്റെ ലീഫിന് ഒരു മീഡിയം രീതിയിലുള്ള ഒരു ബെൻഡ് ഉണ്ടാവും അപ്പോൾ ആ ഒരു ചരിവിനനുസരിച്ച് ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്താണ് കാറ്റ് നമുക്ക് എയർഫ്ലോ നമുക്ക് താഴേക്ക് കിട്ടുന്നത് അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചരിവ് നമ്മൾ കൂട്ടിക്കൊടുക്കുകയാണ് അപ്പം നമ്മൾ കൈ വെച്ചിട്ട് അതൊന്നും തിരിച്ചൊന്നും കൂട്ടാൻ ശ്രമിക്കില്ല അത് പല ലീഫിനും പല രീതിയിലുള്ള ചരിവായിപ്പോകും അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്കാണ് അപ്പോൾ ഈ ഒരു ലീഫ് ഉറപ്പിച്ചേക്കുന്ന രണ്ട് സ്ക്രൂ സ്ക്രൂ ഉണ്ടാവും അതിനോടൊപ്പം രണ്ട് റിംഗ് വാഷർ കൂടി ഉണ്ടാവും അപ്പം നമ്മൾ ആദ്യത്തെ ആ ഒരു സ്ക്രൂ അഴിച്ചെടുത്തിട്ടുണ്ട് രണ്ടാമത്തെ സ്ക്രൂ നമ്മൾ ലൂസ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആദ്യത്തെ അഴിച്ചെടുത്തത് ആ ലീഫിൻ്റെ ഉയർന്നു നിൽക്കുന്ന ഭാഗത്തെയാണ് അതായത് ചരിവിൻ്റെ ഉയർന്ന് നിൽക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ സ്ക്രൂ അഴിച്ചെടുത്തത് അപ്പോൾ ആ ചരിഞ്ഞ ഭാഗത്തേ ഉള്ളത് അതുപോലെ തന്നെ നമ്മൾ ലൂസ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ അതിനുശേഷം നമ്മൾ നേരത്തെ അഴിച്ചെടുത്ത ആ ഒരു റിംഗ് വാഷർ ഈ ഒരു ലീഫിൻ്റെ അടിയിൽ ഈ രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ നേരത്തെ മുകളിലാണ് കിടന്നത് അപ്പോൾ ഈ രീതിയിൽ അടിയിൽ വേണം നമ്മൾ രണ്ടാമത് ഇതേപോലെ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ലീഫിൻ്റെ ഉയർന്ന് നിൽക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ സ്ക്രൂ അഴിച്ചെടുത്തേക്കുന്നത് അതായത് ആ ലീഫിൻ്റെ ചരിവ് കൂട്ടുകയാണല്ലോ നമ്മുടെ ഉദ്ദേശം അപ്പം നമ്മൾ ഈ ഒരു ഉയർന്നു നിൽക്കുന്ന ഭാഗത്തെ അഴിച്ചെടുത്തിട്ട് ആ ഒരു റിങ് വാഷർ അടിയിലിട്ട് കൊടുക്കുമ്പം നേരത്തെ ഉണ്ടായിരുന്നേക്കാളെയും കുറച്ചുകൂടി ആ ഒരു ലീഫിൻ്റെ ചരിവ് നമുക്ക് കൂടി കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ലീഫിനും ഒരേ അളവിൽ തന്നെ നമുക്ക് ഈ രീതിയിൽ കിട്ടുകയും ചെയ്യും ആ മൂന്ന് ലീഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ മൂന്ന് ലീഫിൻ്റെ നമ്മൾ ഇത്തരത്തിലാണ് ചെയ്യേണ്ടുന്നത് ഉയർന്നു നിൽക്കുന്ന ഭാഗത്തെ ആ ഒരു സ്ക്രൂ അഴിച്ചെടുത്തിട്ട് റിങ് വാഷറെടുത്ത് അടിയിലിട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഉയർന്നു നിൽക്കുന്ന ഭാഗത്തെയാണ് സ്ക്രൂ അഴിച്ചെടുത്തിട്ട് റിംഗ് വാഷർ എടുത്ത് വാഷറെടുത്ത് അടിയിലിണ്ടുന്നത് അല്ലാതെ തിരിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഫാനിൻ്റെ കാറ്റ് വീണ്ടും കുറഞ്ഞു പോകത്തേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കുമ്പം തന്നെ ഫാൻ്റെ ലീഫ് നോക്കുമ്പം തന്നെ മനസ്സിലാവും ആ ഒരു ആ ഫാനിൻ്റെ ബെൻഡ് ബെൻഡിനനുസരിച്ച് ഉയർന്നു നിൽക്കുന്ന ഭാഗത്തെ സ്ക്രൂ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മളിവിടെ മൂന്ന് ലീഫിന് ഈ രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളൊരു കാര്യം വിചാരിക്കും ഇത് കുറച്ചുകൂടി ഇതിൻ്റെ ചരിവ് കൂട്ടാനായിട്ട് ഒരു വാഷർ കൂടി ഇട്ട് കൊടുത്ത് ഈ രീതിയിൽ ചെയ്തു കൊടിയെന്ന് അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫാനിൻ്റെ മോട്ടറിന് ചിലപ്പോൾ ലോഡ് കൂടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കൈ കൊണ്ടും ഫാനിൻ്റെ ലീഫ് ഒരു കാരണവശാലും ബെൻഡ് ചെയ്യരുത് അങ്ങനെ ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പല ലീഫും പല അളവിലായിപ്പോവും നമ്മൾ ബെൻഡ് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ ആകുമ്പോഴും ആ കാറ്റിൻ്റെ ശക്തി നമുക്ക് ഒട്ടും കിട്ടാതെ വരും അപ്പോൾ ഈ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ലീഫും ഒരേ അളവിലായിരിക്കും ആ ഒരു ചരിവിന് മാറ്റം സംഭവിക്കുന്നത് അപ്പം നമുക്ക് ആ ഒരു ചരിവിനനുസരിച്ച് ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു എയർ ഫ്ലോ ആയിരിക്കും താഴേക്ക് കിട്ടുന്നത് അപ്പോൾ ഫ്രണ്ട്സ് പല കമ്പനികളുടെയും ഫാനിന് പല രീതിയിലുള്ള ഒരു ചരിവാണ് ലീഫിന് കമ്പനികൾ കൊടുത്തേക്കുന്നത് അപ്പോൾ ആ ഒരു ചരിവിനനുസരിച്ച് തന്നെയായിരിക്കും നമുക്ക് എയർ ഫ്ലോ കിട്ടുന്നത് അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് സിമ്പിൾ ഒരു ട്രിക്കാണ് ഇത് മൂലം മറ്റ് കംപ്ലൈൻ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല ഫാനിൻ്റെ ലീഫ് ഇളകി പോവുമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല എന്നിരുന്നാലും തന്നെ നമുക്ക് കാറ്റ് നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് മൂന്ന് ലീഫും നമ്മളിപ്പം ഈ പറഞ്ഞ രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒന്ന് തിരിച്ച് പഴയ രീതിയിൽ തന്നെ ഇട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ നമുക്ക് ഫാനിൻ്റെ ലീഫിലേക്ക് നോക്കിയാൽ മനസ്സിലാവും നേരത്തെ ഉണ്ടായിരുന്നേക്കാളെയും കുറച്ചുകൂടി ചരിവ് കൂടിയതായിട്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി നമുക്കിത് തിരിച്ചൊന്ന് റീഫിറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളിവിടെ ലാഡറൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ കയറി ഇത് ഫാൻ അഴിച്ചിറക്കിയൊക്കെ ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് അഴിച്ചിറക്കാതെ തന്നെ നമുക്ക് കാടിൻ്റെ മുകളിൽ നിന്ന് ഇത് ഇതേപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം നിങ്ങളെ കറക്റ്റായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഴിച്ചിറക്കി കാണിച്ചു തന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ ഉള്ള ഇത് ഫുൾ സ്പീഡിൽ തന്നെ ഫാൻ കറങ്ങുവാണ് കറക്റ്റായിട്ട് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന കാളി നല്ല രീതിയിലുള്ളൊരു കാറ്റ് ഇതിൻ്റെ ആ താഴെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫാനിൻ്റെ ചരിവ് ബെൻഡ് കൂടിയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു കാറ്റ് കറക്റ്റായിട്ട് കിട്ടുന്നത് ഇപ്പോൾ ഫാനിൻ്റെ റെഗുലേറ്റർ ഇവിടെ ഫുൾ സ്പീഡിലാണ് ഇട്ടേക്കുന്നത് ഇപ്പോൾ ഞാനിവിടെ ഫുൾ സ്പീഡിൽ നിന്ന് രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോഴും നല്ല രീതിയിലുള്ളൊരു കാറ്റാണ് നമുക്ക് കിട്ടുന്നത് നേരത്തെ രണ്ടിലിട്ട് കഴിഞ്ഞാൽ ഇത്രയും കാറ്റില്ലായിരുന്നു ഇപ്പോൾ നല്ല രീതിയിലുള്ളൊരു കാറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ ഫാൻ ഫുൾ സ്പീഡിൽ ഇടാതെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഫ്ലോ ഇപ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഫാൻ ഫുൾ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നെങ്കിൽ പോലും ആ കാറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങളുടെ അതിൽ ലാഡർ ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ ഒരു മേശയോ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൊരു കസരയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കയറി നിന്ന് തന്നെ ഫാൻ അഴിച്ചിറക്കാതെ ഇത്തരത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഒരു രൂപ പോലും ചിലവില്ല അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈകിട്ട് പോയാണ് താങ്ക് യു ഫോർ വാച്ചിങ്